നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഓരോ പാർട്ടിയുടെയും മുഖമൂടി അഴിഞ്ഞു വീഴുകയാണ്. കാരണം സ്ഥാനമാനങ്ങൾക്ക് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പാവങ്ങളുടെ കയ്യിൽ നിന്നും വോട്ട് വാങ്ങി വികസനവും ജോലിയും ഭൂമിയും നൽകാമെന്ന് വാഗ്ദാനം നൽകുന്ന ഇടതുവലത് പാർട്ടിയുടെ വൃത്തികെട്ട മുഖമൂടി അഴിഞ്ഞു വീഴുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വെറും 10-15 ലൈക്കിലൂടെ ജനം കാണില്ല. അത് എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനെ നമ്മൾ അവരുടെ വേദനകൾ ഏറ്റെടുത്തേ മതിയാകും. അത് നിങ്ങളിൽ എത്തിച്ചാലേ മതിയാകൂ. അങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് ചർച്ചയാക്കാം. എന്നിട്ടാകാം നിങ്ങളുടെ തീരുമാനം. ഇത് കേട്ടിട്ട് ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഉണ്ണികൃഷ്ണൻ എന്ന ആളുടെ പോസ്റ്റിലൂടെ നമുക്ക് വായിക്കാം. 1980 ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്നത്. രാത്രിയായിരുന്നു അത്. 4 ബെഞ്ചുകൾ കൂട്ടിയിട്ട തട്ടിൽ 2-3 പെട്രോൾ മാക്സുകൾ കത്തുന്നുണ്ടായിരുന്നു. രാഘവൻ പുഴക്കടവിൽ എന്നായിരുന്നു പ്രാസംഗികന്റെ പേര്. മയക്കില്ലാത്ത വേദിയിൽ ചെറുതായി അടഞ്ഞ ശബ്ദത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്താൽ മുഴുവൻ മലയോര കർഷകർക്കും പട്ടയം നൽകും എന്നയാൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരുടെയും കൂടെ ഞാനും കൈയടിച്ചു. പട്ടയം എന്താണെന്ന് പോലും അറിയില്ലെങ്കിലും കൈയടിച്ചു. പിന്നീട് അയാൾ ഞങ്ങളുടെ MLA ആയി. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ വന്നു. പട്ടയം നൽകുന്നതിനായുള്ള എല്ലാ കടലാസുകളും നീക്കിയെന്നും ഒരവസരം കൂടി തന്നാൽ എല്ലാവർക്കും പട്ടയം തരുമെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും അയാൾ ഞങ്ങളുടെ MLA ആയി. 10 വർഷം കഴിഞ്ഞിട്ടും പട്ടയം കിട്ടിയില്ല. കോൺഗ്രസിനെ വിശ്വസിക്കരുത്, ഞങ്ങൾ തരാം പട്ടയം എന്ന് പറഞ്ഞ് ഇടതുപക്ഷം വന്നു. A. പരമൻ എന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ പേര്. ഇടതുപക്ഷം ജയിച്ചു. 5 വർഷം കഴിഞ്ഞിട്ടും പട്ടയം കിട്ടിയില്ല. പിന്നീട് PP ജോർജ് വന്നു, ജയദേവൻ വന്നു, രാജാജി വന്നു, വിൻസെന്റ് വന്നു, ദേ ഇപ്പോഴത്തെ രാജൻ വന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ 30 സെന്റിനും 20 സെന്റിനും ഒക്കെ 5-6 പേർക്ക് വെച്ച് കൊടുത്ത് പട്ടയമേളകൾ നടത്തി തുടങ്ങി. 42 വർഷത്തിനിപ്പുറവും അർഹമായ മൊത്തം ഭൂമിയുടെ 10% പോലും പട്ടയം കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും ഇടതിൻ്റെയും വലതിൻ്റെയും പ്രകടന പത്രികകളിൽ എല്ലാവർക്കും പട്ടയം കൊടുക്കുമെന്ന് വാഗ്ദാനമുണ്ട്. വീണ്ടും ഒരവസരം തന്നാൽ ചാമ്പാമെന്ന് ഇപ്പോഴത്തെ MLA പറയുന്നതും കേട്ടു. എനിക്കെന്തോ പഴയ പോലെ കേൾമേർ കൊള്ളുന്നില്ല. ഇത്രയും കാലം പറഞ്ഞ് പറ്റിച്ചിട്ടും വീണ്ടും ഇവർക്ക് ജയ് വിളിക്കുന്നവരെ ഓർത്ത് സഹതാപം മാത്രമാണുള്ളത്. കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നായ ഒല്ലൂരിൻ്റെ ചെറിയൊരു ഭൂവിഭാഗമാണ് ഞങ്ങളുടെ മലയോര ഗ്രാമം. ഈ ഒരു ഏരിയ അളന്ന് തിട്ടപ്പെടുത്തി പട്ടയം നൽകാൻ 42 വർഷം പോരാ. നമുക്ക് ഡൽഹിയിലെ കർഷക സമരത്തിലേക്ക് പിന്തുണ നൽകാം. നമ്പർ 1 കേരളത്തിലെ അനന്തമായ തൊഴിൽ സാധ്യതകൾ കാരണം ജോലി തേടി നാടുവിടേണ്ടി വന്ന 60 ലക്ഷം അഭ്യസ്തരിൽ ഒരാളാണ് ഞാനും എന്ന് അദ്ദേഹം പറയുന്നു. വെബ് ഡെസ്ക്, തത്മി ന്യൂസ്.